ചക്കരകളെ, എന്തുണ്ട് വിശേഷം? കൊള്ളാവാ, എവിടെ പോവാന്ന്? എവിടെ പോലും ഞാൻ ഒരുങ്ങിയ പോകത്തുള്ളൂ. ഇവിടെ സഞ്ചാരത്തിന് പോവുക. അമ്മയുടെ അടുത്തിരി ഭർത്താവിൻ്റെ സഞ്ചാരമല്ലേ ഇന്ന്, അതിന് പോവുക. ബോബൻ രാവിലെ 9 മണിയായപ്പോൾ ഇവിടുന്ന് പോയതാണ്, ഓഫീസിൽ പോയതാണ്. ഇന്ന് ബോബൻ അവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിന് പോയിട്ട് ബോബൻ 11 മണിയാകുമ്പോൾ എത്താൻ തൊട്ട് ഇപ്പോൾ 11:30 എത്തിയിട്ടില്ല. ഞാൻ ഒരുങ്ങിയിരിക്കുക. ആലപ്പുഴ പോകണം. ഞാൻ പോകണ വഴി ചോറ് വെക്കണ്ട, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ചോറൊന്നും വെച്ചില്ല, പുറത്തുനിന്ന് കഴിക്കാതെ കൊണ്ടിരിക്കുന്നതേ. കൊള്ളാവാ. ഇത് എവിടുന്നാണ്? നമ്മുടെ ഇത് തയ്ച്ചത് ഇവിടുന്ന്. ഞാൻ എപ്പോഴും തയ്ക്കുന്നിടത്തു നിന്ന്, പാറ്റേൺ ഡിസൈനർ സ്റ്റുഡിയോ മാതൃഭൂമി. നല്ല തയ്യലല്ലേ, ഇഷ്ടപ്പെട്ടു. ഇതെടുത്ത് തൃപ്പൂണിത്തറയിൽ ഒരു മാലതി എന്നിട്ടൊരു കടയുണ്ട്, അവിടെ നിന്ന് എടുത്തത്. ഞാൻ തൃപ്പൂണിത്തറ അമ്പലത്തിൽ പോണ വഴിക്ക് ഞാൻ ഈ തുണിക്കടയൊക്കെ കണ്ട വെറുതെ കയറും കേട്ടോ. ഒന്നും എടുക്കാനെല്ലാം വെറുതെ. ചിലപ്പോൾ ഒരു ഷാളായിരിക്കും, ചിലപ്പോൾ ഒരു കർച്ചീഫായിരിക്കും. അതിൽ ഞാൻ അവിടെ സെലക്ഷൻ ഒന്ന് അറിയണം എന്ന് ഓർത്തിട്ട് ഞാൻ കയറും. എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ പിന്നീട് ചെന്ന് പർച്ചേസ് ചെയ്യും. അങ്ങനെ അങ്ങനെ അവിടെ ചെന്നപ്പോൾ കുഴപ്പമില്ല. ഇങ്ങനത്തെ സാധനങ്ങൾ അവിടെ കൂടുതലുള്ള കോട്ട്, കലങ്കാരി, ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ജയ്പൂർ പോലത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, അങ്ങനത്തെ സാധനങ്ങളവിടെ കുഴപ്പമില്ല. എന്താ പറയുക, ഇങ്ങനെ കാത്തിരിക്കുക. ഇന്നലെ വീഡിയോ ഇട്ടില്ല, വീഡിയോ ഇടാൻ പറ്റിയില്ല. ബോബൻ വരുന്നതും കാത്തിരിക്കുകയാണ്. എനിക്ക് ഈ ഒരുങ്ങിയിട്ട് കാത്തിരിക്കുന്ന പോലെ ഇത്ര ബോറം പരിപാടി അല്ലേ. ഒരുങ്ങിയിട്ട് കാത്തിരിക്കുക എപ്പോഴെന്ന് അറിയാം, പ്രേമിച്ചുകൊണ്ടിരിക്കുക. ഒരു ബോർ ഓടിക്കത്തില്ല, അതൊരു സുഖമാണ്. കന്നിപ്പോ മാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ. ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാ. പിന്നെന്താ ചക്കരകളെ വിശേഷം? രാവിലെ കുളിച്ചു, ദോശയും ചമ്മന്തി ഉണ്ടാക്കി, പ്രാർത്ഥിച്ചു, വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചു, എല്ലാ വീടൊക്കെ ക്ലീൻ ചെയ്തു. ഒരു പരിപാടി ഇനി ഇല്ല. ചോറിരിപ്പുണ്ട്, തൈരിപ്പുണ്ട്, ഉപ്പുമാങ്ങ ഇരിപ്പുണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് തന്നെ. ഉണക്കമീൻ ഇരിപ്പുണ്ട്. ഇന്നലെ ഞങ്ങൾ കോതമംഗലം പോയായിരുന്നു വൈകുന്നേരം. അപ്പോൾ അവിടുന്ന് കുറേ ഉണക്കമീൻ മേടിച്ചുകൊണ്ട് വന്നു. ഉണക്കമീൻ വിൽക്കുന്ന കടയുണ്ട് പെരുമ്പാവൂരിൻ്റെ അടുത്ത്. അവിടുന്ന് ഞങ്ങൾ കുറേ ഒരു ഉണക്കമീൻ, കുറേ ഒരു 2 കിലോ ഉണക്കമീൻ മേടിച്ചിട്ട് വെച്ചു. എനിക്ക് ഉണക്കമീൻ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ഒന്നും കഴിക്കത്തില്ല, എങ്കിലും ആഴ്ച ഒരു ദിവസം ഉണക്കമീൻ കാണും നിർബന്ധമായിട്ടും. ഉണക്കമീൻ്റെ രുചി ഒരു പ്രത്യേക രുചിയല്ലേ. ഒരു ചമ്മന്തി ഉണക്കമീനും മോരും ഉണ്ടാക്കി, ആ എന്ത് സൂപ്പർ. ഏത് ചോറിൻ്റെ കൂടെ വേറെ ഏത് കറി കോമ്പിനേഷൻ കഴിച്ചാലും ഇത്ര ഒരു കോമ്പിനേഷൻ വേറെ കിട്ടത്തില്ലല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഉണക്കം മോരും ഇഷ്ടമാണ്, അതുകൊണ്ട് ഉണക്കമീൻ ഒഴിവാക്കത്തില്ല. ഇത് ബീഫൊക്കെ ആയിരിക്കും എല്ലാവർക്കും അല്ലേ, ബീഫും ചിക്കനും ഒക്കെ ആയിരിക്കുമല്ലോ എല്ലാവർക്കും. വെജ് ടീമിനോടല്ല പറയുന്നത്, ഞാൻ പരമഭക്തയൊക്കെ ആയാലും ഞാൻ ഭയങ്കര നോൺ വെജ്. എനിക്ക് ഇച്ചിരി മീനും ഇച്ചിരി വല്ലപ്പോഴും ഇച്ചിരി ഇറച്ചി ഒക്കെ കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹം. നല്ല തേങ്ങാക്കൊത്ത കിട്ട പോത്തിറച്ചിയൊക്കെ വരട്ടിയതും നല്ല മോര് കാച്ചിയതും ക്യാബേജ് തോരനുമൊക്കെ കൂട്ടി, ആഹാ, നല്ല അച്ചാറുകളും ഒക്കെ കൂട്ടി ചോറുണ്ടെന്നൊരു സുഖം, ഒരു ഒന്നൊന്നര സുഖമല്ലേ ദാസ. ഞാൻ ഓർത്തിട്ട് എൻ്റെ അമ്മൂൻ്റെ കല്യാണത്തിന്, സത്യം പറയൂ, അമ്മൂൻ്റെ കല്യാണം അമ്പലപ്പുഴ അമ്പലത്തിൽ വെച്ച് നടത്തത്തുള്ളൂ. അപ്പോൾ അമ്മൂൻ്റെ കല്യാണത്തിന് ഞാൻ ക്രിസ്ത്യൻ സദ്യ വെക്കത്തുള്ളൂ. നല്ല ബീഫ് ഉലർത്തിയതും നല്ല പോത്തിറച്ചി ബീഫ് ഉലർത്തിയതും നല്ല മോര് കാച്ചിയതും നല്ല പുളിശ്ശേരി, ആലപ്പുഴക്കാരൊരു പുളിശ്ശേരി ഉണ്ട്, അത് നല്ല ഉലുവയുടെയും നല്ല ജീരകത്തിൻ്റെയൊക്കെ സ്വാദുള്ള നല്ല തൈര്, അതുകൊണ്ട് നല്ല മോര് കാച്ചിയതും നല്ല കാബേജ് തോരനും, അങ്ങനെ നല്ല ആളുകൾക്ക് നല്ലതായിട്ട് ഭക്ഷണം കൊടുക്കണം അല്ലേ എൻ്റെ ആഗ്രഹം. അതിൻ്റെ മൂത്ത മോളുടെ കല്യാണത്തിന് അങ്ങനെ എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല, ഒരബദ്ധം പറ്റിയായിരുന്നു. അതുകൊണ്ട് ഇത്തവണ ഇവളുടെ കല്യാണത്തിന് നന്നായിട്ട് ഫുഡ് കൊടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ദൈവമേ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രുചികരമായ ഫുഡ് മനുഷ്യർ തിന്നിട്ട് അടിപൊളി ഫുഡായിരുന്നു എന്നിങ്ങനെ പറയണം അല്ലേ. നല്ല ബീഫ് ഉലർത്തിയതും പിന്നെന്തോ നല്ല മുളക് നെയ്മീ, നല്ല മുളകിട്ട കറിയും
ആ അങ്ങനത്തെ ക്രിസ്ത്യൻ സദ്യയുണ്ടല്ലോ പണ്ട് ക്രിസ്ത്യൻ ഒരു ആദ്യം പണ്ട് എന്തോരുന്നു ഞാനിപ്പോഴും കൊടുക്കും ഞങ്ങളുടെ അവിടെയൊക്കെ പണ്ട് നല്ല ഒരു ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ല ക്രിസ്ത്യൻസിൻ്റെയൊക്കെ വീട്ടിൽ കൊടുക്കുന്ന ഞാൻ കണ്ടുള്ളതാണ്. ആദ്യം തന്നെ കൊടുക്കുന്നത് കട്ട്ലറ്റ്, ചിക്കൻ കട്ട്ലറ്റ് വല്ലതും ആയിരിക്കും, അല്ല ബീഫ് കട്ട്ലറ്റ്, ഒരു കട്ട്ലറ്റ് കൊടുക്കും. കുറച്ച് ഇങ്ങനെ സബോളയും തക്കാളിയും പച്ചമുളകും വിനാഗിരിയൊക്കെ ഇട്ട് വെളിച്ചെണ്ണയൊക്കെ ഇട്ട് ഞെരടി സാധനം ഇടുക, അതിൻ്റെ വേറെ കച്ചമ്പറല്ലേ ഞങ്ങളതാണ് ചള്ളാസ കച്ചമ്പറാകുന്നതാ പറയുമല്ലോ, അത് അതും വെക്കും. അത് വിട്ട് ചോറാ നല്ല രുചി അല്ലേ, എനിക്ക് വായ വെള്ളം ഒന്നെങ്കിൽ വിശക്കുന്നു ഇപ്പം. എന്നിട്ട് അത് വെക്കും, അതും ഈ ഇലയിൽ വിളമ്പും. ആദ്യം ആ തത്തമ്പള്ളിയിലൊക്കെ ഞാൻ ചെന്ന് തിന്നിട്ടുണ്ട് ഞങ്ങളുടെ അവിടെ പുന്നമ്പട എന്ന സ്ഥലത്ത് എൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ കല്യാണത്തിന് ആദ്യം തന്നെ ഞാൻ അന്നേ ഓർത്ത് എൻ്റെ മോടെ ഒരു ആളുടെയും കല്യാണത്തിന് കൊടുക്കണമെന്ന്. എന്നിട്ട് പിന്നെ ആദ്യ സദ്യയിൽ ഈ എൻ്റെ പേരെന്താണ് ഇപ്പോൾ പറഞ്ഞതിൻ്റെ പേര് ചിക്കൻ കട്ട്ലേറ്റ്, അത് വെച്ചിട്ട് ഈ സാധനം വെച്ച് അത് തിന്ന് കഴിയുമ്പോൾ അടുത്ത് തന്നെ രണ്ട് അപ്പം കൊണ്ടുത്തരും നമുക്ക്, ഒരപ്പോ രണ്ടപ്പോ ഇഷ്ടമുള്ള പോലെ മേടിക്കാം. എന്നിട്ട് നല്ല താറാവിന് ഇതാണ് പപ്പാസ്, താറാവ് നല്ല കുരുമുളക് വെച്ച തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ച താറാവ് കറി, നാടൻ കുട്ടനാടൻ കറി, അതും കൊണ്ടൊഴിച്ച് തരും. താറാവ് കൂട്ടാത്തവരുണ്ട്, അവർക്ക് കരിമീൻ കറി വല്ലതും കൂട്ടാം, അല്ലെങ്കിൽ സ്റ്റൂ, വെറും വെജിറ്റബിൾ സ്റ്റൂ, അത് കഴിക്കണം. അത് കഴിച്ചതിന് ശേഷം അതിൻ്റെ പുറകെയാണ് ചോറിടുന്നത്. ആ ചോറിടുമ്പം നമുക്ക് പിന്നെ കാബേജ് തോരൻ, ഒരു അവിയൽ, ഒരു തൊടുകറി, ഒരു തോരൻ, രണ്ട് സൈസ് അച്ചാർ, പിന്നെ ഒരു നാരങ്ങ അച്ചാർ, ഒരു മാങ്ങ അച്ചാർ, കടുക് മാങ്ങ, പിന്നെ നല്ല നല്ല കുത്തരി ചോറ്, അതിൻ്റെ പുറത്തോട്ട് പുളിശ്ശേരി, പിന്നെ നല്ല മുളക് കറി, നല്ല മുളക് കറി ഒരു വലിയ കഷ്ണം തോടെ ഇങ്ങനെ വെച്ച് തരും അത്. പിന്നെന്താണ് കൃഷ്ണ എനിക്ക് പൊതി വന്നിട്ട് വയ്യടാ ചക്കരകളെ, അത് എന്നിട്ട് അതും കൂട്ടി ഒരു ഐസ്ക്രീമും ഒക്കെ അരികത്ത് ഇങ്ങനെ വെച്ചേക്കാം അല്ലേ, നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ വെജിറ്റബിൾക്കാർക്കാണെങ്കിലും കഴിക്കാമല്ലോ, വെജ് കഴിക്കുന്നവർക്കും മീൻകറി ഒഴിവാക്കാം എന്നല്ല, ബാക്കി അവർക്കും കൂടെ കഴിക്കാൻ പറ്റുന്ന കണക്ട് ചെയ്തിട്ടുള്ള കറികളെല്ലാം ഞാൻ താടി ചെയ്യും, ഞാനാണ് അതൊക്കെ തീരുമാനിക്കുന്നത് ഉറപ്പായിട്ടും. എൻ്റെ ഞാൻ പയറ് ഭക്ഷണ പ്രിയാണ്, എനിക്കിത് രുചികരമായി കഴിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. ഒരു മുളക് ചെരടിയിൽ എനിക്കൊരു വിശ്വാസമുണ്ട്, ഞാനൊരു മുളക് ചെരടിയിൽ അതിൻ്റെ രുചിയുണ്ട്, ഞാനത് വളരെ ആത്മാർത്ഥതയോടെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഭക്ഷണം വിളമ്പുമ്പോൾ കഴിക്കുന്നവർ രുചിയോട് കഴിക്കണം എന്ന് എനിക്ക് ഭയങ്കര നിർബന്ധം, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തത്. ഇന്ന് ഭക്ഷണക്കാര്യം പറഞ്ഞ് നിങ്ങളെ കൊതിപ്പിക്കും, കുറേ എണ്ണം ഇപ്പോൾ വായി വെള്ളം ഊറിയിട്ട് ഓടുമെന്ന് എനിക്കറിയാം. കുറച്ച് തക്കാളി എടുത്ത് കുരു കുരു ഞാൻ അരിയുക, ഇപ്പം ചെയ്യേണ്ട പരിപാടി, ചോറ് കുറേ തിന്നാനുള്ള പരിപാടി. അതിനകത്തോട്ട് നന്നായിട്ട് നല്ല സബോള ഒരെണ്ണം എടുത്ത് കുരു കുരു അരിയുക, എടുത്ത് നല്ല എരിവുള്ള കാന്താരി കുടുക്കിടുക്കിനെ അരിഞ്ഞിടുക, അതല്ലെങ്കിൽ ചതച്ചിടുക, എന്നിട്ട് അല്ലെങ്കിൽ പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക് അരിഞ്ഞിടുക, വിനാഗിരി, ഒരു നുള്ള് പഞ്ചസാര ഇടണം, ഒറ്റ നുള്ള് എന്ന് പറയുന്നത് ഇതിനെല്ലാം ക്രമീകരിക്കാൻ, പഞ്ചസാര ഇട്ട് വിനാഗിരി ഇട്ട് വെളിച്ചെണ്ണ നല്ല മണമുള്ള വെളിച്ചെണ്ണയും രണ്ട് കറിവേപ്പിലയുടെ കഷ്ണങ്ങളും അങ്ങോട്ട് കറിവേപ്പില ഇലയും ഇട്ട് ഞെരടുക, നന്നായിട്ട് ഞെരടി ഒരു 10 മിനിറ്റ് വെച്ചേക്കണമെങ്കിൽ ഇന്ന് ഈ മണം ഇതിൻ്റെ ഇങ്ങനെ സെറ്റായി വരത്തുള്ളൂ. ചൂട് ചോറ് എടുത്ത് വെക്കുക, ഇത് മാത്രം ഒരു മീൻ വറുത്ത് ഉണ്ടാക്കി അടിപൊളിയാണ്, വേറെ ഒന്നും വേണ്ട ചോറ് തിന്നാൻ ദാസന്മാരെ ഒന്ന് ചെയ്ത് നോക്കിക്കേ ഇന്ന്, സൂപ്പറാണ്. ഞാൻ പറഞ്ഞത് വെറുതെ ഇല്ല എന്ന് വെക്കാൻ, അതിൽ വരുന്ന കണ്ണിമാങ്ങ മാങ്ങയൊക്കെ മുറ്റത്ത് ഇറക്കണം, പെറുക്കിക്കൊണ്ട് വരണം, നന്നായിട്ട് ഇടിച്ച് ചതയ്ക്കണം അത്. അതിനകത്തോട്ട് ഉള്ളിയും, ഉള്ളി ഒന്ന് ഓവർ ചതഞ്ഞ പോലും, ഉള്ളിയും ഇടിച്ച് ചതയ്ക്കും, കല്ലുപ്പേ ഇടാവുള്ളൂ, കല്ലുപ്പ് ഇട്ട് ചതയ്ക്കണം, എന്നിട്ട് മുളക് പൊടി ഇട്ട് ചതയ്ക്കണം, എന്നിട്ട് കല്ലിൽ തന്നെ ചതയ്ക്കണേ, എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാവാം, അതിനകത്തോട്ട് ചുവന്നുള്ളി ആയിരിക്കണം ഇട്ട് ചതയ്ക്കുന്നത്, അതിനകത്തോട്ട് ചുവന്നുള്ളി, മാങ്ങ, ഉപ്പ്, ഒരു നുള്ള് ഇതേപോലെ നല്ല പുളിയിലാണെങ്കിൽ ഒരു നുള്ള് പച്ചസാര കിട്ടും, എന്നിട്ട് ഈ വിനാഗിരി ഒഴിച്ച്, വിനാഗിരി ഒഴിക്കാൻ മറക്കല്ലേ, വിനാഗിരി ഒഴിക്കണം, പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് ഞെരണം ദാസന്മാരെ, ഇതേപോലെ 10 മിനിറ്റ് മൂടി വെച്ചിടണം. മൂടി വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ നല്ല ചോറിൻ്റെ കൂടെ വേറെ ഒരു സാധനം എൻ്റെ കൂടെ കൂട്ടരുത്, നല്ല എരിവുള്ള മുളകും ആയിരിക്കണം. എൻ്റെ അളിയാ എന്താ സ്വാദം നിറയെ ചോറിനെ ഇങ്ങനെ ഇറങ്ങിപ്പോവും, ഞാൻ നിങ്ങളെ ഇന്ന് കൊതിപ്പിച്ച് കൊല്ലും. ഞാൻ ഭയങ്കര ഭക്ഷണം കൊതിച്ച്, എനിക്ക് ഷുഗർ ഹൈ ലെവലിൽ, നല്ല ചോറിൻ്റെ കാര്യത്തിൽ എനിക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റത്തില്ല, ഭയങ്കര ഇഷ്ടമാണ് അത്. നമ്മുടെ ഒരു ജീവിതത്തിലല്ലേ ഈ ഷുഗർ പണ്ടാരമൊക്കെ എന്തിനു തന്ന്, പക്ഷെ ഞാനിതെന്തായാലും പറഞ്ഞാൽ മരുന്ന് കഴിക്കുകയും ചെയ്യും, ഞാൻ ഈ ചോറൊന്നും കേട്ടാ ഇനി പണ്ടരത്ത് പോകും, പുല്ല് പോകാനൊക്കെ ഇങ്ങനെ വഴക്ക് കുറയും, ആര് വഴക്ക് പറഞ്ഞല്ലോ ഞാൻ ചോറുന്നു, അത്ര ശരിയല്ലായിരിക്കും. എന്നാലും ഈ ചോറ് ഉപേക്ഷിച്ചിട്ടങ്ങനെ ഇങ്ങനത്തെ കറികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താ ചെയ്യുക ദാസന്മാരെ, അല്ലേ സൂപ്പറാണ്. കഴിച്ച് നോക്ക്, അതുപോലെ ഉണക്കമീൻ നമ്മൾ
ഉണക്കമീൻ വറുക്കുമ്പോഴേ അതുപോലെ പറഞ്ഞു തരാം. ഞാൻ കുറേ ഉണക്കമീൻ ഇന്നലെ മേടിച്ചോന്ന് വെച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി പല പല സ്വപ്നങ്ങൾ. ഇന്ന് വൈകുന്നേരം വന്നിട്ട് അതാ പരിപാടി. ഉണക്കമീൻ കുരുകുനുകുനുകുന അരിഞ്ഞു നന്നായിട്ട് ഉപ്പ് പോകുന്നവരെ കഴുകിയിട്ട് കുരുകുനുകുനുകുനെ അരിഞ്ഞിട്ട് അതിനകത്തോട്ട് ചുവന്നുള്ളി എടുത്തിടണം പൊളിച്ച്. അതിനകത്തോട്ട് നല്ല ഉണക്കമുളക് ഞെട്ട് കളഞ്ഞിട്ട് അതിനകത്ത് ഇത് ഇടണം. ഇതിൽ എണ്ണയുടെ അത്തിട്ട് എണ്ണ കൂടുതൽ ഒഴിച്ച് തന്നെ ഇങ്ങനെ ഇളക്കി 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 നല്ലപോലെ ആദ്യം ഉണക്കമീൻ ഒരു മുക്കാൽ വേവ് ആകുമ്പോഴേ ഉള്ളിയും ഇതും ഇടാവുള്ളൂ. എന്നിട്ട് വെറുതെ കറിവേപ്പിലയും വരാത്തിട്ട് മൂപ്പിക്കണം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് കുത്തിച്ചതയ്ക്കണം. എല്ലാം അങ്ങ് ചതഞ്ഞു പോകില്ല. അപ്പോൾ അതിനൊരു കയ്പ്പ് രസം പോലെ വരും മരല്ലും ഒരു കുത്തിച്ചതയ്ക്കൽ. എന്നിട്ട് വെറും മോര് കാച്ചിയത് വെറും പച്ചമോര കൂട്ടി ചോറുണ്ടേ ഭയങ്കര ടേസ്റ്റാണോ ചക്കരകളെ. കൊതിച്ച് കൊതിച്ച് നിങ്ങളെല്ലാം കൊതിച്ച് ഈ പണ്ടാരം കൊതിപ്പിക്കാൻ വന്നിരിക്കുക. ഇന്ന് ചോറുണ്ടു, ഇതെല്ലാം പോയി ചോറുണ്ടു, ചോറുണ്ട്. ഇന്നലെ ഞാൻ വന്നില്ലായിരുന്നല്ലോ, അതിന് കൂടെ ഇന്ന് തരുക പണി. ഇത്ര കൊതിച്ച് കൊതിച്ച് എന്തേ ഞാൻ കൊതിയിൽ ഇരിക്കുക. നമ്മുടെ ഈ ജീവിതം എന്തിനുള്ളതാ? ഭക്ഷണം കഴിക്കാൻ തന്നെ ഉള്ളതാ. ചിലര് വേറെ പണി ഒരു കൊതിച്ച് ഭക്ഷണം കൊതിച്ചാണെന്ന് പറയും. ഞാൻ ഭക്ഷണം കൊതിച്ചാ, വേറെ ഒന്നിനൊരു കൊതിയില്ല. നല്ല വസ്ത്രങ്ങളും നല്ല രുചിയുള്ള ഭക്ഷണങ്ങളും അതുപോലെ ഹെവി ഫുഡൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ ബിരിയാണിയോടൊന്നും വലിയ താല്പര്യമില്ല. ബിരിയാണിയൊക്കെ എടുക്കുമ്പോൾ ഈവനിങ് ടൈമിൽ കഴിക്കുന്ന ഇഷ്ടം. ഉച്ച കഴിഞ്ഞൊരു 5-6 മണിക്ക് കുറേ ഗ്യാങ്ങായിട്ട് ഇന്ന് ബിരിയാണി കഴിക്കുന്ന എനിക്ക് വേറെ ഇഷ്ടമാണ്. ഇന്നലെ ഇവിടെ കേത്തൽ ചിക്കനിൽ പോയി. അവിടെ നല്ല ഗീ റൈസും നെയ്ച്ചോറും നെയ്ച്ചോറും ഞാനപ്പോഴും ഞാൻ ഓർക്കും ഞാൻ പോവനോട് പോയിട്ട് വരും പോകുമെന്ന് പറഞ്ഞ് വിശക്കുന്നില്ല. നമുക്ക് എവിടെയും കയറാന്ന് പറഞ്ഞു 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 അവിടെ എങ്ങും കടകളൊന്നും കണ്ടിട്ടൊന്നും ഇഷ്ടപ്പെടുന്നു. തിരിച്ചിവിടെ വന്ന് എടപ്പള്ളിൻ്റെ കേത്തൽ ചിക്കനുണ്ട്. ചിലപ്പോൾ നിറച്ചില്ല, കംപ്ലീറ്റ് മുസ്ലിംസാണ് കേട്ടോ, അവരുടെ ഇഷ്ടസാധനമുള്ളത്. അവരുടെ ഭയങ്കര ടേസ്റ്റാണ്. ബിരിയാണി കഴിക്കുന്നതിൽ രുചി തോന്നി എനിക്ക്. നല്ല മുളകിടിച്ചിട്ട് വറുത്ത ചെറിയ ചിക്കൻ പീസുകൾ നിറച്ച് മുരിച്ച് വെച്ചിരിക്കുന്നു. എന്നിട്ട് ഇച്ചിരി ചാറായിട്ടുള്ളത് വേറെ തരും. എന്നിട്ട് നല്ല നെയ്ച്ചോറും തന്നു. എൻ്റെ സത്യമായിട്ട് എനിക്ക് പണ്ട് എൻ്റെ പള്ളാതുരുത്തിയിൽ ഞങ്ങളുടെ ചുങ്കം പള്ളാതുരുത്തിയിൽ ഞാൻ ജനിച്ച നാട്ടിൽ പള്ളിയിൽ നോയിമ്പ് സമയത്ത് പിന്നെ ഈ അവിടെ കൊടുക്കുന്ന എന്തൊക്കെ പറയാം, ബീഫ് ഉലർത്തിയത് അല്ലെ, ബീഫ് കറി, ബീഫ് കറി ഈ നെയ്ച്ചോറും പപ്പടവും പരിപ്പും എന്ത് രസമായിരുന്നു അറിയാം. അത് അയ്യോ അത് മേടിച്ച് ആച്ചിമിയൊക്കെ ആയിട്ട് പോയിട്ട് ഞാനും പോവും. പോയിട്ട് മേടിച്ചോണ്ട് വന്നിട്ട് അവർക്ക് ഭയങ്കര കോമഡിയാണ്. തലയെ തുണിയിട്ടിട്ടൊക്കെ ഞാനും പോയി മേടിച്ചോണ്ട് വന്നിട്ട് ഈ വീട്ടുകാർക്കൊന്നും വലിയ ഈ നെയ്ച്ചോറൊന്നും വലിയ താല്പര്യം ചോറും സാമ്പാറും തിരിയുന്ന ആൾക്കാരല്ലേ. ഞാൻ നല്ല മൃഷ്ടാനെ പോഞ്ഞൊരു പോലീസ് ചോറ്റു പാത്രം വെച്ചു. അന്നൊക്കെ പേര് തീറ്റിപ്പറാന്തല്ലേ, തിന്നു നമുക്ക് എത്ര വന്നാലും പോരെ. എന്നിട്ട് മേടിച്ചോണ്ട് വന്ന് തിന്നു പരിപ്പ്. നിങ്ങൾ ശ്രദ്ധിച്ച് നല്ല വെള്ളക്ക് പരിപ്പിട്ടത്, ഇങ്ങനെ ചുമ്മാ പച്ച പരിപ്പ്, നല്ല പരിപ്പില്ല, തുവരപ്പരിപ്പായാലും കടലപ്പരിപ്പാണ് ഒന്നുകൂടെ ഒരു രുചി. പരിപ്പ് കുറച്ച് സമയം ഒന്ന് വെള്ളത്തിലിട്ടേക്കണം, അന്നേരം ഇതൊന്ന് എഴുതുന്ന വേഗത്തുള്ളൂ. കുക്കറിൽ പരിപ്പ് വെക്കുക, ചുവന്നുള്ളി വാരി അതിനകത്തോട്ടിടുക, പൊളിച്ച് കഴുകി വൃത്തിയാക്കിയ ചുവന്നുള്ളി. പച്ചമുളക് നീളത്തിൽ ഒന്ന് പൊട്ടിക്കുകയുള്ള പച്ചമുളകും അങ്ങോട്ടിടുക ഒരു പിടി. ഈ നെയ് പച്ചമുളകല്ല, വലിയ കുമ്പിൾ പച്ചമുളകല്ല, ഇങ്ങനെ ഉരുണ്ടിരിക്കുന്ന പച്ചമുളകാണ് അടിപൊളിയാണ്. ഒരു 5-6 എണ്ണം നല്ല എരിവായിരിക്കും, അല്ലെ കാന്താരി ഇട്ടോ, അതിനകത്തോട്ട് ഇട്ട് നന്നായിട്ട് വേവിക്കണം. വേവിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ അലിഞ്ഞിങ്ങനെ വെന്ത് കിടക്കുമ്പോൾ അതിനകത്തൊരു നൈസായിട്ട് തേങ്ങാപ്പാൽ ഒഴിഞ്ഞു കൊടുത്ത് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കാന്താരി അല്ലെ പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കരിവേപ്പില ഇട്ട് ഒന്നുകൂടെ മൂടി വെച്ചേക്ക്, തിളപ്പിക്കല്ലേ. പിന്നെ അത് ആ ചൂടോട് ചോറിനകത്ത് പുരട്ടി പപ്പടവും പുറത്തും കൂട്ടി തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ്. പരിപ്പിൻ്റെ ഒരു കഥ പറഞ്ഞാൽ നിങ്ങളോട് പലതും പറഞ്ഞ് നിങ്ങളെ ഞാൻ വശീകരിക്കും. എന്നിട്ട് ഈ അപ്പോൾ അങ്ങനത്തെ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനത്തെ കേത്തൽ ചിക്കൻ ചെയ്തപ്പോൾ അങ്ങനത്തെ ആ പള്ളിയിൽ നിന്ന് എനിക്ക് കിട്ടിയ നെയ്ച്ചോറും റംസാൻ ടൈമിൽ കിട്ടുന്നതാണത്. റംസാൻ്റെ നോയിമ്പില്ലേ, വലിയ നോയിമ്പ്. അപ്പോൾ ആ നോയിമ്പ് സമയത്ത് കിട്ടുന്നതാണ്. ഓ നല്ല ഒന്നാന്തരം നെയ്ച്ചോറും ചിക്കൻ വറുത്തതും കൂട്ടി. മോവൻ ആ നെയ്ച്ചോറൊന്നും മേടിച്ചില്ല, അപ്പോൾ ചപ്പാത്തിയും മേടിച്ച് ചിക്കൻ കേത്തൽ ചിക്കൻ മേടിച്ച് തിന്നുന്നതാണ്. ഞാൻ ഒരു പ്ലേറ്റ് ചോറ് തന്നിട്ട് എനിക്ക് പോരെ. പിന്നെ ഞാൻ ഓർത്ത് വേണ്ട കുറച്ച് കൂടി നിറച്ച് തിന്നേണ്ടെന്ന് ഓർത്തിട്ട് കഴിഞ്ഞു ബോരം പിടിച്ചു. ഇനി ഒരു പ്ലേറ്റ് ചൂടോ വേണം വേണമെന്നുണ്ട്, പിന്നെ ഞാൻ സഹിച്ചു പോകുന്നു. അപ്പോൾ നിങ്ങളെല്ലാം ഇന്ന് കൊതിച്ച് ചാകാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. ഇതുവരെ പോകാൻ വന്നിട്ടില്ല എനിക്ക് വിശന്ന്. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഉണക്കമീനും വറുത്ത് ഉപ്പുമാങ്ങയും ചിരടി. ഉപ്പുമാങ്ങ എന്ത് ചെയ്യണമെന്നറിയാം, ഉപ്പുമാങ്ങ മാങ്ങ സീസണി നല്ല പോലെ നിങ്ങൾ ഉപ്പുമാങ്ങ ഇട്ട് നിറച്ച് വലിയ ഭരണി മേടിച്ച് നിറച്ച് നിറച്ച് വെയ്. എന്നിട്ട് ഈ സീസൺ വരുമ്പോൾ നമുക്ക് മാങ്ങ സമയത്ത് എടുക്കണം, പ്രത്യേകിച്ച് മഴക്കാലത്ത്. ഉപ്പുമാങ്ങ എടുത്തിട്ട് അത് അരിഞ്ഞ് നേരിടണം. കുഴ കുഴകഴ വരുമല്ലോ അതിനകത്തോട്ട്. ചുമ്മാ ഈ നല്ല ചുവന്നുള്ളി ഇടിച്ച് അങ്ങോട്ട് ഇടുക. ആദ്യം ചുവന്നുള്ളിയും പിന്നെ കല്ല് ഉപ്പുണ്ടല്ലോ, അതിന് ഉപ്പ് വേണ്ടല്ലോ. ചുവന്നുള്ളിയും മുളകുപൊടിയും നല്ല എരിവുള്ള മുളകുപൊടിയും ഇച്ചിരി വിനാഗിരി എന്തായാലും വേണ്ടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്.
എന്നിട്ട് ഈ ഉപ്പുമാ ഇതിട്ട് ഞെരടണം. ആദ്യം ഇതിങ്ങനെ ഞെരടി ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ഉപ്പുമാങ്ങ ഇട്ട് ഞെരടി അവിടെ ഇതേപോലെ 10 മിനിറ്റ് കഴിഞ്ഞേ അത് കഴിക്കാവുള്ളൂ. ഉടനെ കഴിച്ചതിൻ്റെ രുചി അറിയത്തില്ല. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ പാത്രം കൊണ്ട് തുറക്കുമ്പോൾ അതിൻ്റെ സ്മെല്ല് ഇങ്ങനെ മൂക്കിലോട്ട് അടിക്കും. എൻ്റെ അളിയന്മാരെ വേറെ ഒന്നും വേണ്ട ചോറിന്, ഒരു മീൻ വറുത്തേം വേണ്ട, ഒന്നും വേണ്ട കേട്ടാ, സൂപ്പറാ, ഒന്ന് കഴിച്ചു പോകും. അപ്പോൾ ഓക്കെ, ഞാൻ പോവാനെ വിളിക്കാൻ പോവാ ഇനി കേട്ടാ. ഓക്കെ.